ഈസി ആയിട്ട് ചിക്കൻ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും മല്ലിപ്പൊടിയും പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് മാത്രം വെച്ചാൽ മതി, അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ചിക്കനിന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നാൽ നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പില പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളിൻ്റെ കളറ് മാറി വരുമ്പോഴാണ് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഗരം മസാലയും പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ മേലൊന്ന് വിതറിക്കൊടുത്തോളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ പൊറോട്ടയിന്. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിന് വേണ്ടി നമ്മൾ പേജ് കാലിക്കറ്റ് ഫുഡി വേൾഡ് ഒന്ന് ഫോളോ ചെയ്യണേ.